മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ ആഡംബരക്കാർ. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കേരളത്തിലെ കോരന്മാർ, നിങ്ങൾ കുമ്പിളിൽ കഞ്ഞി കുടിച്ചോ. പക്ഷെ മുഖ്യൻ ആഡംബരം കുറയ്ക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഡംബരത്തിന് ഒരു കുറവും വരാൻ പാടില്ല എന്നത് സർക്കാരിന്റെ നിർബന്ധമാണോ എന്ന് തോന്നിപ്പോകുന്നു. വടക്കൻ ജില്ലകളിൽ പര്യടനം നടത്തുമ്പോൾ യാത്ര ചെയ്യാൻ ഇന്നോവ, മറ്റു ജില്ലകളിൽ യാത്ര ചെയ്യുമ്പോൾ വേറെ ഒരെണ്ണം. മൂന്ന് കാറുകൾ ഓൾറെഡി മുഖ്യമന്ത്രിക്കുണ്ട്. ഇതിനു പുറമെ മുഖ്യമന്ത്രിക്ക് നാലാമതൊരു ആഡംബര കാർ കൂടി വാങ്ങാൻ പോവുകയാണ് സംസ്ഥാനം. 33 ലക്ഷം രൂപ വില വരുന്ന കറുത്ത നിറത്തിലുള്ള കിയ കാർണിവൽ കാറാണ് മുഖ്യമന്ത്രിക്കായി വാങ്ങാൻ പോകുന്നത്. പട്ടിണിയും പരിവട്ടവുമായി സംസ്ഥാനം നട്ടം തിരിയുകയാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഉള്ളതൊന്നും പോരാൻ ഇനിയും ഒന്നുകൂടി എന്നത് ധൂർത്തിന്റെ അങ്ങേയറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹങ്ങൾക്കായി കോടികളാണ് സർക്കാർ ചിലവഴിക്കുന്നത്. 4 വാഹനങ്ങൾ വാങ്ങാനാണ് DGP അനുമതി തേടിയിരിക്കുന്നത്. 80 ലക്ഷത്തിന് മേൽ തുകയാണ് ഇതിനായി സർക്കാർ ചിലവഴിക്കേണ്ടി വരിക. വാഹനങ്ങൾ എല്ലാം തന്നെ കറുത്ത നിറത്തിലാവും എത്തുക എന്ന് അറിയുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്ന ഒരൊറ്റ പേരിലാണ് കാറുകൾ വാങ്ങാനുള്ള സർക്കാരിന്റെ നീക്കം. കറുത്ത നിറത്തിൽ തന്നെയായിരിക്കും പുതിയ കാറും എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് ഇന്നോവ ക്രിസ്റ്റ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പുതുതായി വാങ്ങിയത്. ക്രിസ്റ്റ വാങ്ങി മാസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് പുതിയ വാഹനം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി ഇപ്പോൾ സർക്കാർ വാങ്ങിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വാങ്ങാനിരുന്ന ടാറ്റ ഹാരിയറിന് പകരമാണ് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ കിയ കാർണിവൽ ലിമോസിൻ വാങ്ങാൻ ഒരുങ്ങുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട്, പൈലറ്റ് ഡ്യൂട്ടിക്കായി കറുത്ത നിറത്തിലുള്ള 3 ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയും പുതിയ വാഹനമായ കിയ കാർണിവൽ ലിമോസിനും ഉൾപ്പെടെ 4 വാഹനങ്ങൾ വാങ്ങാൻ അനുമതി ലഭിച്ചു എന്നതാണ് ലഭ്യമായ വിവരം. കിയ കാർണിവൽ ലിമോസിന് മാത്രം ചിലവാകുന്നത് 33 ലക്ഷത്തി 31,000 രൂപയാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ പിണറായി സർക്കാരിന്റെ 2ാം ഊഴത്തിന്റെ 1ാം വാർഷികത്തിന്റെ പേരിൽ നടത്തിയ ധൂർത്തിന് ശേഷമായിരുന്നു കോടികൾ ചിലവഴിച്ച് കേരള ലോക്സഭ എന്ന ധൂർത്ത് സർക്കാർ നടത്തിയത്. ട്രഷറി നിയന്ത്രണമാണ്. 25 ലക്ഷത്തിനപ്പുറമുള്ള ഒരു ബില്ലും പാസ്സാക്കുന്നില്ല. ശമ്പളം കൊടുക്കാൻ കാശില്ല. കടക്കിണിയിലാണ് സംസ്ഥാനം. ഇതൊക്കെയാണ് കേരളത്തിന്റെ പ്രാരാബ്ധങ്ങൾ. അതിനിടയിലാണ് കണ്ണിൽ ചോരയില്ലാതെ സർക്കാരിന്റെ പുതിയ ധൂർത്ത് അരങ്ങേറുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തി 62.5 ലക്ഷം രൂപ മുടക്കി 2 ഇന്നോവ ക്രിസ്റ്റ കാറുകളും അകമ്പടിക്കായി ടാറ്റ ഹാരിയർ കാറും വാങ്ങിയതിന് പിന്നാലെ മന്ത്രിമാർക്കും 10 പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങാൻ നേരത്തെ തീരുമാനം ആയിരുന്നു. മന്ത്രിമാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം പരിഗണിച്ചായിരുന്നു 10 പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങാൻ ഡിസംബറിൽ ടൂറിസം വകുപ്പ് ശുപാർശ നൽകിയത്. 10 വാഹനങ്ങൾക്ക് 2.2 കോടി രൂപ വരെ ആയിരുന്നു ചിലവായത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കാറിന്റെ ടയർ ഓട്ടത്തിനിടെ പൊട്ടിത്തെറിച്ചതടക്കം പരിഗണിച്ചാണ് എല്ലാ മന്ത്രിമാർക്കും പുതിയ കാറുകൾ വാങ്ങണം എന്ന ആവശ്യം ഉയർന്നിരുന്നത്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് പുതിയ കാർ ലഭിച്ചത്. സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ വാഹനങ്ങൾ 10 വർഷം സേവന കാലാവധിയോ 3 ലക്ഷം കിലോമീറ്ററോ പിന്നിടുമ്പോഴാണ് സാധാരണയായി സേവനത്തിൽ നിന്ന് മാറ്റാറുള്ളത്. മന്ത്രിമാരുടെ വാഹനം 1 ലക്ഷം കിലോമീറ്ററോ 3 വർഷം സേവന കാലാവധിയോ കഴിയുമ്പോൾ മാറ്റി നൽകും. സർക്കാർ വാഹനങ്ങളിലെ ടയർ 32,000 കിലോമീറ്റർ കഴിയുമ്പോഴോ അതിനു മുൻപ് തേയ്മാനം സംഭവിച്ചാലോ മാറ്റും എന്നാണ് അറിയുന്നത്. മന്ത്രിമാരുടെ വാഹനത്തിന് ടയർ മാറുന്നതിന് കിലോമീറ്റർ നിശ്ചയിച്ചിട്ടില്ല. തേയ്മാനം സംഭവിച്ചതായി ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചാൽ മാറ്റി നൽകും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.